കഴിഞ്ഞ ദിവസം മനാഫ്കയുടെ കൂടെ യാത്ര ചെയ്തപ്പോഴേ അദ്ദേഹം ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഞാനും ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ മുൻപ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാഫിൻ്റെ അനുഭവം, അദ്ദേഹത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ശിവേട്ടനെ, ആ ശിവേട്ടനെ ഒരിക്കലും ഈ അടുത്തിടായിട്ട് മനാഫ്ക ഒരു വൃദ്ധസദനം സന്ദർശിക്കുകയായിരുന്നു. അങ്ങനെ വൃദ്ധസദനം സന്ദർശിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് പിറകിൽ നിന്നും ഒരു വിളി വരികയാണ്. ഈ വൃദ്ധസദനത്തിൽ അത്യപൂർവമായിട്ടാണ് മനാഫ്ക എത്തിപ്പെട്ടത്. ഇന്നേ വരെ മനാഫ്ക അവിടെ പോയിട്ടില്ല. യഥാർത്ഥത്തിൽ പോയ സമയത്ത് പെട്ടെന്ന് പിറകിൽ നിന്ന് മനാഫ്കയെ വിളിക്കുകയാണ്, മനാഫേ എന്ന്. മനാഫ്ക തിരിഞ്ഞു നോക്കിയപ്പോഴേ അത് ആ മനുഷ്യനെ മറ്റാരുമായിരുന്നില്ല, മനാഫ്കയുടെ കൂടെ ദിവസങ്ങളോളം ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ശിവേട്ടനായിരുന്നു അത്. മനാഫ്ക ആ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മനാഫ്ക ആ നിമിഷങ്ങൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് പിന്നീട് പറയുക ചെയ്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഏതൊരാളും പൊട്ടിക്കരഞ്ഞു പോകും. മനാഫ്കയുടെ മനസ്സ് ഒരുപാട് വിഷമിച്ചു പോയി. ഒരിക്കലും ഒരു മക്കളും ഒരാളോടും സ്വന്തം മക്കൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റായിരുന്നു മനാഫ്കയുടെ ജോലിക്കാരനോട്, മനാഫ്കയുടെ ജോലിക്കാരനോട് ആ ജോലിക്കാരൻ്റെ മക്കൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ അനുഭവം മനാഫ്ക തന്നെ പങ്കുവെക്കുന്നുണ്ട്. അതൊന്ന് കണ്ടതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. നമസ്കാരം. സ്വന്തം നാട്ടില എന്റെ സ്വന്തം ആൾക്കാരുടെ ഒരുവിധ എല്ലാ മുഖങ്ങളും എനിക്ക് പരിചയമുള്ളതാണ്. ഞാൻ ഇന്നിപ്പോ കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകളെ എല്ലാവരെയും കാണാൻ പോകലുണ്ട്. ഇത് മുന്നേ പോകാറുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമ്മളെ സമൂഹത്തിലുള്ള ഓരോ നന്മകൾ തിരിച്ചറിയണത്. നമ്മളെ നാട്ടിലെ എൻ്റെ സുഹൃത്തുക്കൾ ഈ പ്രവൃത്തിയായിട്ട് ഒരുപാട് കൊല്ലങ്ങളായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ്. യാതൊരു ലാഭേച്ഛയില്ലാതെ അവരുടെ സമയവും സമ്പത്തും ഇതിനും വേണ്ടി ചെലവഴിച്ചു കൊടുക്കണം. ഞാൻ പണ്ട് മുതലേ കാണുന്നതാണ്. ഇന്നലെ ഞാനൊരു വൃദ്ധസദനത്തിൽ പോയി. ആ വൃദ്ധസദനത്തിൽ ഇതിന് മുന്നൊരു പ്രാവശ്യം ഞാൻ പോയി ഒരു കഥ പറയാനേ കേട്ടോളൂ. ഇത് രണ്ടും അറിയില്ല. അങ്ങനെ ആ വൃദ്ധസദനത്തിന് ഞാൻ പോയപ്പോ ഇവിടെ അടുത്തന്നാണ് ചേളാരി പോയപ്പോ കുറേ ആളുകൾ അമ്മമാരെ ഒഴിവാക്കി അച്ഛന്മാരെയും മക്കളെ ഒഴിവാക്കിയതാ. എന്ത് നാടല്ലേ നമ്മള്. അങ്ങനെ ഞാൻ ഇങ്ങനെ പോയി ഓരോരുത്തരെ പരിചയപ്പെടുമ്പോൾ ഒരു മുഖം എനിക്ക് എവിടെയോ കണ്ടു പരിചയമുള്ള മാതിരി. തിരക്ക് കാരണം ഞാൻ എന്താക്കി എൻ്റെ മൊബൈൽ എടുത്തിട്ട് ഒരു സെൽഫി എടുത്തിച്ച് പിന്നെ ഓർക്കാലോ ആരാന്നുള്ള ഇപ്പൊ സമയമില്ല. അങ്ങനെ ഞാൻ എല്ലാരും കണ്ട് പുറത്തിറങ്ങി തിരിച്ച് യാത്ര പോകാൻ നേരത്ത് ബാക്കിന്ന് ആ ആളിനെ വിളിക്കാണ് മനാഫേ. ആ വിളി തന്നെ എനിക്ക് ആളെ പേര് ഓർമ്മയുള്ളു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ശിവേട്ടനാ. ഞാൻ ശിവേട്ടാ. അപ്പൊ ഒരു ആറേ മാസം മുന്നേ ഞാനൊരു ആശ്ചര്യ ഞാൻ അയാളൊരു പണി ഏൽപ്പിച്ചു. ഞാൻ നിങ്ങളെ ഒരു പണി ഏൽപ്പിച്ചല്ലേ എന്നെ എവിടെ പോയി കിടക്കാണ്. എടാ എന്റെ മക്കളിനെ തല്ലിയിട്ട് പണിയാക്കി കഴിഞ്ഞ് കയ്യെ പൊടിഞ്ഞു വെച്ചു അവിടെ കൊണ്ടുപോയിട്ട് ആരോ കൊണ്ടുപോയിട്ടതാ. അപ്പൊ എനിക്ക് തിരക്കാനാണ്. ഞാൻ കുറച്ചു നേരം സംസാരിച്ചു പോകുന്നു. ഇന്നലെ എനിക്ക് ഒഴിവ് കിട്ടിയപ്പോ ഞാൻ എന്താക്കി ഇന്നലെ ഞാൻ പോയി. ഞാൻ പറഞ്ഞു ശിവേട്ട ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞത് ഒരൊറ്റ കരച്ചിൽ. ആ മനുഷ്യൻ ആറേ മാസമായിട്ട് ഒരു ആദ്യത്തെ വ്യക്തി ഞാനാണ് അയാളെ കാണാനായിട്ട് പോയത്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെ ഭാര്യ എവിടെ. വേറെ ഏതോ വൃദ്ധസദനത്തിലാണ്. ആണുങ്ങൾക്ക് വേറെ വൃദ്ധസദനം പെണ്ണുങ്ങൾക്ക് വേറെ വൃദ്ധസദനമാണല്ലോ. അപ്പൊ എന്റെ കൂടെ വന്ന ആൾക്കാർ ചോദിച്ചു ഭാര്യനെ അത്ര ഇഷ്ടല്ലേ. അയാൾ അവിടുന്ന് വീണ്ടും പൊട്ടിക്കരയാ എന്തൊക്കെ പറയണ അയാൾ പറഞ്ഞിട്ട് കരയ. അയാൾക്ക് ആ ഭാര്യനെ കാണണം. ഇപ്പൊ അറിയില്ല ഏത് വൃദ്ധസദനത്തിലാണ് നോക്കണം. അയാളെ വീട് എന്റെ ഓഫീസിന്റെ തൊട്ടടുത്ത് ചാലപ്പുറത്ത് മുരിയാട്ടിൽ എന്റെ ഓഫീസിന്റെ തൊട്ടടുത്ത് അയാളെ വീട് എന്റെ പെങ്ങളെ വീടിന്റെ തൊട്ട ബാക്കിലെ വീട്.
നമ്മളെ നാട്ടില് ആലോചിക്ക, എന്താ സ്ഥിതി? മനുഷ്യന്മാരുടെ സ്ഥിതി ഇത്ര ഉള്ളു. നമ്മൾ ഇത്രയും കാലം നിന്ന് ഒപ്പരം ജീവിച്ച ഭാര്യയും ഭർത്താവും 64 വയസ്സായ, അപ്പൊ എത്രയോ കൊല്ലങ്ങളായിട്ട് അയാളെ ഭാര്യ അയാളെ കൂടെ ഉണ്ടായില്ല. ആ ഭാര്യ ഇന്ന് എവിടാ ഉള്ളതെന്ന് അറിയില്ല. അയാൾക്ക് ഒരു ചായ വാങ്ങി കുടിക്കാൻ സ്വന്തമായിട്ട് അഭിമാനം, ഏറ്റവും വലിയ അഭിമാനം ഒരു മനുഷ്യന്റെ സ്വന്തം പോക്കറ്റിൽ ഒരു 10 രൂപ ഉണ്ടാവുക എന്നറിയില്ല. അതുപോലില്ല, മൊബൈല് മക്കൾ ചവിട്ടി പൊട്ടിച്ചോ. അതുകൊണ്ട് ഭാര്യ എവിടെ ഉള്ള വിളിക്കാൻ പോലും കഴിയില്ല. അപ്പൊ ദുഃഖങ്ങൾ ഒരുപാട് ഉണ്ടാവും. പക്ഷെ അവിടാണ് നമ്മളെ ഈ ഒരു സങ്കട, ഈ ഒരു സങ്കടകരുടെ ഒരു പ്രത്യേകത. എല്ലാ കാര്യത്തിലും എന്റെ ജ്യേഷ്ഠൻ നടക്കും, എല്ലാരും സജീവമായിട്ട് കൂടി നടക്കുന്നതാണ്. ഈ നാട്ടുകാരെ സഹകരണം ഒക്കെ കൂടിയാണല്ലോ ഇത് ഇങ്ങനെയൊക്കെ നടത്തുന്നത്. പുറലോകം ആ ആളുകൾ, ഞാൻ ആ വൃദ്ധസന്ധി ചോദിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും, എനിക്ക് ഇന്നത്തെ പരിപാടി എനിക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ ഇന്നലെ അവിടെ പോയപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ പുറലോകം കണ്ടിട്ട് എത്ര കാലായി? എത്രയോ കാലായോ പുറലോകം കണ്ടിട്ട്. അങ്ങനെയും കുറെ ആൾക്കാർ. അപ്പോ ഇവിടെ നിന്റെ പരിചയമുള്ള പല ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഓലെ നേരിട്ട് സംസാരിക്കാം, ഈ സ്റ്റേജിൽ നിന്ന് ഓലോട് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. ഒക്കെ എന്നെ ഇവിടെ ഈ പരിപാടിക്ക് വിളിച്ച എല്ലാവരോടും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് കാലമായിട്ട് ഞാൻ നിങ്ങളറിയാതെ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും മുന്നിൽ ഞാൻ ഉണ്ടാവും. ഏതായാലും ഇതായിരുന്നു ആ സംഭവം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ആ ഉമ്മ, ആ അമ്മയും അച്ഛനും തമ്മിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മക്കള് മൊബൈൽ ഫോണ് ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേ നമ്മൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം വിഷമകരമായ കാര്യമാണ്. ഏതൊരു മനുഷ്യനും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഈ മക്കൾ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ മക്കളൊക്കെ പൊതുവെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പലപ്പോഴും നമ്മളെ രക്ഷിതാക്കൾ അവർ വാർദ്ധക്യത്തിലെത്തിപ്പെടുന്ന സമയത്ത് പലപ്പോഴും അവരുടെ കാര്യങ്ങളിൽ അവർ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് അവരോട് തട്ടിക്കേറി സംസാരിക്കും. ഒരിക്കൽ പോലും ഈ മക്കൾ ചിന്തിക്കുന്നില്ല, ഞാനൊരു കാലത്ത് കുഞ്ഞ് പ്രായത്തിൽ എന്നെ, എനിക്കറിയാത്ത കാര്യങ്ങൾ എന്നെ തെറ്റിതിരുത്തി എന്നെ വളർത്തിയ, ഇത്രയൊക്കെ വലുതാക്കിയതാണ് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെയാണെന്ന് പലപ്പോഴും ഇന്നത്തെ യുവതലമുറ മനസ്സിലാക്കാറില്ല. ഇന്നത്തെ യുവതലമുറ എപ്പോഴും ചിന്തിക്കുന്നത് അവരുടെ സ്വാർത്ഥമായ മനോഭാവങ്ങൾ മാത്രമാണ്. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം മക്കളെക്ക് ഒരു ഭാവി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നല്ല ജോലിയും നല്ല വിദ്യാഭ്യാസവും അതേസമയം ഒരു വിവാഹമൊക്കെ കഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് മക്കൾ ഈ രക്ഷിതാക്കൾക്ക് മുകളിലേക്ക് ഏറ്റവും കഷ്ടതകൾ മാത്രം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് കൂട്ടായിട്ട് പല വീടുകളിലും ഇന്നും അതേസമയം ഈ സ്വന്തം മകൻ്റെ ഭാര്യയും കൂട്ടു നിന്നുകൊണ്ട് ഈ രക്ഷിതാക്കളെ വാർദ്ധക്യത്തിൽ കഷ്ടതകളിലാക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് ഇന്നത്തെ സമൂഹം കടന്നു പോകുന്നത്. അതുകൊണ്ട് അവർ പിന്നീട് ഈ മനുഷ്യർക്കൊക്കെ ആശ്രയമായി മാറുന്നത് വൃദ്ധസദനങ്ങളിലാണ്. നമ്മളെ സമൂഹം ഇനിയും മാറേണ്ട സാഹചര്യം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത് നമ്മൾ ഇപ്പോഴും ഇത്തരം ചിന്താഗതികളൊക്കെ സമൂഹം മാറ്റാൻ വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. പലപ്പോഴും ഈ രക്ഷിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളെ മക്കളെ പഠിച്ചു വലുതാക്കി അവർക്ക് വിദേശത്തൊക്കെ ജോലിയും അല്ലെങ്കിൽ എന്തൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ അവരുടെ രാവ് പകലാക്കിക്കൊണ്ട് അവരധ്വാനിച്ചിട്ട് ഉമ്മയാണെങ്കിൽ 10 മാസം ഗർഭം ചുമന്നും വളരെ കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിയിട്ട് പിന്നീട് ഈ രക്ഷിതാക്കളെ അങ്ങ് മറന്നു പോകുന്ന ഒരു സൊസൈറ്റിയും വളരെ സിമ്പിളായിട്ട് അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ആ രക്ഷിതാക്കൾ പലപ്പോഴും ചോദ്യം ചെയ്യാറില്ല ആ മക്കളെ, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഈ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്നത് എന്ന്. ഒരു പക്ഷേ ഈ രക്ഷിതാക്കൾ ഈ മക്കൾ ചെറുപ്പകാലത്ത് കാട്ടിക്കൂട്ടിയിരുന്ന അവരുടെ കുസൃതികൾ കണ്ടിട്ട് അവരെ കുട്ടി സദനങ്ങളിൽ കൊണ്ടേ ആക്കിയിട്ടില്ലായിരുന്നു എന്ന് എന്തുകൊണ്ടാണ് ഇന്നത്തെ മക്കൾ ചിന്തിക്കാത്തത് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും വിചാരത്തിന് വിട്ടുകൊടുക്കണം. ഇന്നത്തെ സമൂഹം ഇനിയും മാറണം. രക്ഷിതാക്കളെ നമ്മൾ, നമ്മുടെ രക്ഷിതാക്കൾ
നമ്മൾ ഇത്തരത്തിൽ കാട്ടിക്കൂട്ടുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കണം, നാളെ ഇതേ അവസ്ഥ നമുക്കും വരും, നമ്മളെ മക്കളും നമ്മളെ വൃദ്ധസദനങ്ങളിലാക്കും. ഈ ലോകത്ത് സ്നേഹവും സമാധാനവും ബഹുമാനവും ആദരവുമൊക്കെ ഇന്ന് ഈ ലോകത്ത് തന്നെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലൂടെയും അവസ്ഥയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും സ്നേഹവും ബഹുമാനവും അതേസമയം നമ്മുടെ സമയങ്ങളൊക്കെ പല വിധത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്താത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പലപ്പോഴും ആദരവ് നമ്മളൊരിക്കലും നമ്മളെ മക്കളിൽ നിന്ന് നമ്മൾ ചോദിച്ചു വാങ്ങുന്നതിലപ്പുറം നമ്മൾ അവർ മക്കൾ നമ്മോട് തോന്നുന്ന മാതിരി കാട്ടിക്കൂട്ടുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രം, എന്താണ്? ഞാൻ എൻ്റെ മക്കളോട് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കടമയല്ല, ഞാൻ എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അവർക്ക് നമ്മൾ സ്നേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ സ്നേഹം അവർ തിരിച്ച് തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ? നമ്മൾ ആ എൻ്റെ കടമയായിരുന്നു അവർക്ക് സ്നേഹം കൊടുക്കൽ. അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മോട് സ്നേഹം കാണിക്കട്ടെ എന്ന് ചിന്തിക്കുക. കാരണം കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ ആ മക്കളെയൊക്കെ ഈ ലോകത്ത് അനുഭവിച്ചിട്ട് മാത്രമേ ഈ ലോകത്ത് നിന്നും പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന് സമൂഹം മനസ്സിലാക്കണം. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും.